ഡിയർ സ്റ്റുഡൻസ് അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെന്റ് അഥവാ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ആരംഭിക്കുന്നത് അതിൻ്റെ നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ സിലബസ് ആണ് നൽകിയിരിക്കുന്നത് മൊഡ്യൂൾ ത്രീയിൽ റേഷ്യോ അനാലിസിസ് അതിന്റെ മീനിങ് നേച്ചർ യൂസസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് റേഷ്യോസ് തുടങ്ങിയ തിയറി ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് തിയറി ക്വസ്റ്റ്യൻസും ഒപ്പം തന്നെ പ്രോബ്ലം ക്വസ്റ്റ്യൻസും ധാരാളം പ്രതീക്ഷിക്കാവുന്നതാണ് നമുക്ക് ഇരുപത്തിയഞ്ച് മാർക്കിന്റെ ക്വസ്റ്റിൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നതായിട്ട് നമുക്ക് സിലബസിൽ നിന്ന് കാണാൻ സാധിക്കും അപ്പോൾ വളരെ നന്നായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് കൂടി ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുകയും നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുകയും ചെയ്യണം അപ്പം ആദ്യ രീതിയിലുള്ള സപ്പോർട്ട് തുറന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ബാക്കി ഭാഗങ്ങൾ കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക അപ്പം അതുവഴി തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമുക്കിനി ക്ലാസ്സിലേക്ക് അടക്കാം റേഷ്യോ അനാലിസിസ് നമുക്കിതിൽ ആദ്യം എന്താണ് റേഷ്യോ എന്നുള്ളതെന്ന് മനസ്സിലാക്കി വെക്കാം മീനിങ് ഓഫ് റേഷ്യോ റേഷ്യോ സിംപ്ലി റെഫേഴ്സ് ടു വൺ നമ്പർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അനദർ നമ്പർ നമ്മൾ ഒരു നമ്പറിനെ മറ്റൊരു നമ്പറുമായിട്ട് റിലേറ്റ് ചെയ്ത് ബന്ധിപ്പിച്ച് പറയുന്നതിനെയാണ് നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത് വൺ നമ്പർ എക്സ്പ്രസ്ഡ് ഇൻ ടൈംസ് ഓഫ് അനദർ നമ്പർ അനദർ നമ്പറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഈ നമ്പർ എന്താണ് എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ അതിന് റേഷ്യോ എന്ന് പറയും ഇറ്റ് ഇഷോസ് ന്യൂമറിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഫിഗേഴ്സ് ഇപ്പൊ രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള ന്യൂമറിക്കൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് ഈ റേഷ്യോ സൂചിപ്പിക്കുന്നത് ഇറ്റ് ഈസ് ഫൗണ്ട് ഔഡ് ബൈ ഡിവൈഡിങ് വൺ നമ്പർ ബൈ ദി അതർ നമ്പർ നമുക്കൊരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കാവുന്നതും ആണ് ഇനി അക്കൗണ്ടിങ് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നോക്കുക അക്കൗണ്ടിംഗ് റേഷ്യോസ് ആ റേഷ്യോസ് കാൽക്കുലേറ്റഡ് ഫ്രം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അപ്പോൾ അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സിൽ അടങ്ങിയിരിക്കുന്ന അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഫിഗറുകളിൽ നിന്നാണ് നമ്മൾ അക്കൗണ്ടിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് റേഷ്യോസ് കാൽക്കുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആർ കോൾഡ് അക്കൗണ്ടിംഗ് റേഷ്യോസ് അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫോർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലാണ് നമുക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ലഭിക്കുക അല്ലേ അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലുള്ള ഓരോ എമൗണ്ടും നമ്മൾ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ അത്തരത്തിലുള്ള റേഷ്യോ നമുക്ക് അക്കൗണ്ടിങ് റേഷ്യോസ് എന്ന് പറയാം പിന്നെ നമുക്ക് റേഷ്യോ എക്സ്പ്രസ് ചെയ്യുന്നത് പല രീതിയിലുണ്ട് അപ്പം ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് നമ്മൾ റേഷ്യോ അനാലിസിസിലേ കടന്ന് പ്രോബ്ലംസ് ഒക്കെ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് റേഷ്യോ എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാം ഏതൊക്കെ രീതിയിലാണ് നമുക്ക് റേഷ്യോ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടതാണ് അക്കൗണ്ടിങ് റേഷ്യോസ് മേ ബി എക്സ്പ്രഫഡ് ഇൻ എനി വൺ ഓഫ് ദി ഫോളോയിങ് ബേസ് താഴെ പറയുന്ന ഏത് രീതിയിൽ നമുക്ക് അക്കൗണ്ടിങ് റേഷ്യോനെ പറയാവുന്നതാണ് ഒന്നാമത്തത് പ്രപ്പോർഷനാണ് പ്രപ്പോർഷൻ അപ്പം റേഷ്യോനെ പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് ഒന്നുകിൽ പ്രപ്പോർഷൻ ആകാം ഇൻ ദിസ് കേസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഫിഗേഴ്സ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ കോമൺ ഡിനോമിനേറ്റർ അപ്പോൾ നമുക്കൊരു കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് നമുക്ക് രണ്ട് ഫിഗറുകൾ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിനെ എക്സ്പ്രസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇപ്പം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമുക്കറിയാം അല്ലേ ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് താഴെ ഉള്ള ആ ഒരു ഫിഗറിനെയാണ് നമ്മൾ ഡിനോമിനേറ്റർ എന്ന് പറയുക ഫോർ എക്സാമ്പിൾ ഈ കറണ്ട് അസറ്റ്സ് ആർ റുപ്പീസ് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ആൻഡ് കറണ്ട് ലൈബിലിറ്റീസ് ആർ റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലൈബിലിറ്റീസ് വിൽ ബി ത്രീ ഇഫ് ടു വൺ ഇപ്പം ഇവിടെ നമുക്ക് അറിയാം ഇവിടെ കറണ്ട് അസറ്റ്സും കറണ്ട് ലൈബിലിറ്റീസും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ത്രീ ഇഫ്റ്റു വൺ ആണ് ഇത് ത്രീ ആണെങ്കിൽ ഇത് വണ്ണേ ഉള്ളൂ അല്ലേ ഫിഫ്റ്റി തൗസൻഡിൻ്റെ മൂന്ന് മടങ്ങാണ് നമ്മൾ വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് വരിക ഇപ്പോൾ ഇവിടെ വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഡിവൈഡ് ബൈ ഫിഫ്റ്റി തൗസൻഡ് എന്ന് വെച്ചുകൊണ്ട് നമുക്ക് ഈ ആദ്യത്തെ ത്രീയെ നമുക്ക് കണ്ടുപിടിക്കാം ഇപ്പം സെക്കൻഡ് ടൈമ് ഇവിടെ അത് ഒന്ന് തന്നെയായിരിക്കും ഇത് ഒന്നാണെങ്കിൽ ഇത് മൂന്നാണല്ലേ അതായത് ഇത് അൻപതാണെങ്കിൽ ഇത് നൂറ്റി അൻപതായിരിക്കും ഇത് അൻപതിനായിരം ആണെങ്കിൽ ഇത് ഒരു ലക്ഷത്തി അൻപതിനായിരം ആയിരിക്കും അല്ലേ അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ നമ്മൾ ഈ ഒരു ഫിഗറിലേക്ക് എഴുതുന്നതിന് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ മൂന്ന് കണ്ടുപിടിച്ചത് നമ്മൾ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിന് അൻപത് കൊണ്ട് ഡിവൈഡ് നമ്മൾ മൂന്ന് കണ്ടുപിടിക്കുന്നു മറ്റുത് ഒന്ന് തന്നെയായിരിക്കും അല്ലേ ത്രീ ഇഫ് ടു വൺ എന്നായിരിക്കും അപ്പം അതിൻ്റെ പ്രൊപ്പോർഷൻ ആ രീതിയിൽ നമുക്ക് റേഷ്യയെ നമുക്ക് പറയാം അതുകൂടാതെ പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് ഇതിനെ പറയാവുന്നതാണ് റേഷ്യോ മേ ബി എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ് ഇൻ ദീസ് വൺ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ അനന്ത നമ്പർ ആൻഡ് ഇഫ് മൾട്ടിപ്ലൈഡ് ബൈ ഹൺഡ്രഡ് ഇവിടെ ചെയ്തുപോലെ തന്നെ ഒരു നമ്പർ നമ്മൾ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ അതിനെ നൂറ് കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർസെൻറ്റേജ് ആയിട്ട് അതിനെ കാണിക്കാവുന്നതാണ് ഫോർ എക്സാമ്പിൾ സെയിൽസ് ഫോർ ദി ഇയർ ആർ ഫോർ ലാക്സ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ് ഈസ് എയ്റ്റി തൗസൻഡ് അപ്പോൾ ഇവിടെ സെയിൽസിൻ്റെ എമൗണ്ട് ഫോർ ലാക്സും നെറ്റ് പ്രോഫിറ്റ് എയ്റ്റി തൗസൻഡുമാണ് ദെൻ പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു സെയിൽ സെയിൽസിൽ എത്ര പെർസെൻറ്റേജ് ആണ് നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളത് നമുക്കതിൻ്റെ റേഷ്യ ആയിട്ട് പറയാം ഇറ്റ് വിൽ ബി ട്വൻറ്റി പെർസെൻറ്റേജ് അല്ലേ അതായത് എയ്റ്റ തൗസൻഡ് ഡിവൈഡഡ് ബൈ ഫോർ ലാക്സ് അല്ലേ ഏതിൻ്റെ ആണോ നമ്മൾ അറിയേണ്ടത് അത് മുകളിലെടുക്കാം എയ്റ്റി തൗസൻഡ് ഡിവൈഡ് ബൈ ഫോർ ലാക്സ് ഏത് എമൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുന്നത് അത് നമ്മൾ ഡിനോമിനേറ്റഡായിട്ട് താഴെ കൊടുക്കുന്നു ഡിനോമിനേറ്റഡായിട്ട് എയ്റ്റ് തൗസൻഡ് കൊടുക്കുന്നു തൗസൻഡ് ഡിവൈഡ് ബൈ ഫോർ ലാക്സ് ഇൻറ്റു ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ ട്വന്റി പെർസെൻറ്റേജ് അപ്പൊ ഇങ്ങനെ പെർസെന്റേജ് രൂപത്തിൽ നമുക്ക് അക്കൗണ്ടിങ് റേഷ്യ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം അത് മനസ്സിലാക്കിയിരിക്കാം ഇനി മൂന്നാമത് ഒരു രീതിയാണ് ടൈംസ് എന്നുള്ളത് ഇൻ ദിസ് കേസ് റേഷ്യോ റേഷ്യോസ് എക്സ്പ്രസ്ഡ് ഇൻ എ നമ്പർ ഓഫ് ടൈംസ് എ ഫിഗർ ഈസ് കമ്പയർഡ് ടു അനദർ ഫിഗർ ഇപ്പൊ നോക്കുക ഇവിടെ റേഷ്യോ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് എത്ര പ്രാവശ്യം എത്ര മടങ്ങാണ് ഒരു ഫിഗർ മറ്റൊരു ഫിഗറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ സെയിൽസിൻ്റെ എമൗണ്ട് ഫോർ ലാക്സ് ആണ് ഫിക്സ്ഡ് ഓസറ്റിൻ്റെ എമൗണ്ട് വൺ ലാക്സ് ആണ് അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഫിക്സ്ഡ് ഓസറ്റിനേക്കാളും ഫോർ ടൈംസ് കൂടുതലാണ് സെയിൽസ് എന്നുള്ളത് അല്ലേ ഒരു ലക്ഷത്തിനേക്കാളും ഫോർ ടൈംസ് കൂടുതലാണ് ഒരു ലക്ഷം ഇൻറ്റു നാല് നാലാണ് നാല് ലക്ഷം അല്ലേ അതുകൊണ്ട് ഫോർ ടൈംസ് കൂടുതലാണ് സെയിൽസ് എന്ന് നമുക്ക് പറയാം ഇനി നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് വേണമെങ്കിൽ ഈ റേഷ്യോ എന്ന് പറയാം ഇൻ ദിസ് ഫോം റേഷ്യോസ് എക്സ്പ്രസ്ഡ് ഇൻ ഫ്രാക്ഷൻ ഫോർ എക്സാമ്പിൾ ഷെയർ ക്യാപിറ്റൽ ഈസ് റുപ്പീസ് ത്രീ ലാക്സ് ഷെയർ ക്യാപിറ്റൽ ത്രീ ലാക്സ് ആണെന്ന് വിചാരിക്കുക ഫിക്സഡ് എസറ്റ് ടു ലാക്ക് ഫോർട്ടി തൗസൻഡും ദ റേഷ്യോ ഫിക്സഡ് എസെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ ഫിക്സഡ് എസറ്റും ഷെയർ ക്യാപിറ്റലും തമ്മിലുള്ള ആ റേഷ്യോ നമുക്ക് ഫോർ ബൈ ഫൈവ് ആണെന്ന് പറയാം അതായത് ടു ലാക്ക് ഫോർട്ടി തൗസൻഡ് ഡിവൈഡ് ബൈ ത്രീ ലാക്സ് അല്ലേ അപ്പോൾ നമുക്ക് ഫോർ ബൈ ഫൈവ് ആയിട്ട് ആ ഒരു ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് ഈ ഒരു റേഷ്യോനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം ഇനി റേഷ്യോ അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളത് നമുക്ക് നോക്കാം ആ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിത്ത് ദെൽപ് ഓഫ് റേഷ്യോസ് ആസ് റേഷ്യോ അനാലിസിസ് അപ്പൊ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന് അനാലിസിസ് നടത്തുമ്പോൾ അതിനുപയോഗിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ടൂളുകളിൽ ഒരു ടൂൾ ആണ് റേഷ്യോ അനാലിസിസ് അല്ലേ അപ്പൊ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിത്ത് ദ ഹെൽപ് ഓഫ് റേഷ്യോസ് റേഷ്യോസിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ അനാലിസിസ് നടത്തുമ്പോൾ അത്തരത്തിലുള്ള അനാലിസിസിനെ നമ്മൾ റേഷ്യോ അനാലിസിസ് എന്ന് പറയും ഇറ്റ് ഇസ് എ സിസ്റ്റമാറ്റിക് യൂസ് ഓഫ് അക്കൌണ്ടിങ് റേഷ്യോസ് ടു ഇന്റർപ്രിട്ടേഡ് ദിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫോർ സ്റ്റഡിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് പെർഫോമൻസ് ഓഫ് ആൻ എൻ്റർപ്രൈസ് അതായത് നമ്മുടെ റേഷ്യോസ് എല്ലാം നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ഇൻടർപ്രട്ട് ചെയ്യുകയാണ് അതിനെ വ്യാഖ്യാനിക്കുകയാണ് ഫോർ സ്റ്റഡിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ആ ഒരു സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻടർപ്രട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറുകളെ അക്കൗണ്ടിങ് റേഷ്യോയുടെ സഹായത്തോടി നമ്മൾ പഠിക്കുമ്പോൾ അതിനെ റേഷ്യോ അനാലിസിസ് എന്ന് പറയാം ഇനി നമുക്ക് ഒബ്ജക്റ്റീവ് ഫോർ പർപ്പസ് ഓഫ് റേഷ്യോ അനാലിസിസ് റേഷ്യോ അനാലിസിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ടു സ്റ്റഡി ദ ഷോർട്ട് ടൈം സോൾവൻസി ഓഫ് ദി ഫേം ഒരു ഫേമിന്റെ ഷോർട്ട് ടൈം സോ സോൾവൻസി അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് സോൾവൻസി റേഷ്യോസ് ഉണ്ട് ഷോർട്ട് ടൈം സോൾവൻസി പഠിക്കുന്നതിന് വേണ്ടി വിവിധങ്ങളായിട്ടുള്ള റേഷ്യോസ് ഉണ്ട് അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഷോർട്ട് ടൈം സോൾവൻസി എന്ന് പറയുന്നത് നമുക്ക് ഒരു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നമ്മുടെ കടബാധ്യതകൾ നമുക്ക് അടച്ചു തീർക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈമിലേക്ക് നമ്മൾ സോൾവെൻ്റ് ആണ് എന്ന് പറയാം ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ അത്തരത്തിലുള്ള കടബാധ്യതകൾ വളരെ ചുരുക്കം സമയം കൊണ്ട് അടച്ചു തീർക്കാൻ ഉള്ള കഴിവിനെയാണ് നമ്മൾ സോൾവെൻസി എന്ന് ഉദ്ദേശിക്കുക ഷോർട്ട് ടൈം സോൾവെൻസി എന്ന് ഉദ്ദേശിക്കുക അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി അപ്പം തന്നെ ലോങ് ടൈം ഉണ്ട് അപ്പൊ ഇവിടെ ഷോർട്ട് ടേം സോൾവൻസി കുറഞ്ഞ കാലത്തിനുള്ളിൽ അതിന്റെ കടബാധ്യതകൾ അടച്ചു തീർക്കാനുള്ള കഴിവിനെയാണെങ്കിൽ ലോങ് ടൈമിലേക്ക് ഒരു ബിസിനസ് സ്ഥാപനത്തിന് അതിന്റെ കടബാധ്യതകൾ അടച്ചു തീർക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ് ലോങ് ടേം സോൾവൻസിയിൽ ചെക്ക് ചെയ്യപ്പെടുക അത് നമുക്ക് റേഷ്യോ അനാലിസിസിലൂടെ മനസ്സിലാക്കാം ദെൻ ടു ഡിറ്റർമൈൻ ദി പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി ഫേം ഒരു ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി ലാഭക്ഷമത എത്ര കാര്യമുണ്ടെന്നുള്ളത് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് ക്യോ മെഷർ ദി പെർഫോമൻസ് ഓഫ് ദി ഫേം ഫേമിൻ്റെ പെർഫോമൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടി വിവിധങ്ങളുള്ള റേഷ്യോസ് ഉണ്ട് അത് വെച്ചുകൊണ്ട് ഫേമിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാം ക്യൂ ഫെസിലിറ്റേറ്റ് ദി പ്രോസസ്സ് ഓഫ് ഫിനാൻഷ്യൽ പോർഡ്കാസ്റ്റിങ് ഫിനാൻഷ്യൽ പോർകാസ്റ്റിങ് നമുക്ക് റേഷ്യോസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ ഇന്റർപ്രിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഭാവിയിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്നുള്ളത് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ മുൻകൂട്ടി കാണാൻ വേണ്ടി സാധിക്കുന്നു ടു ഫെസിലിറ്റി കമ്പാരിസൺ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള കമ്പനികളുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഫിഗേഴ്സ് എടുത്ത് വെച്ചുകൊണ്ട് കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു സ്ഥാപനത്തിൽ തമ്മിൽ കമ്പയർ ചെയ്യാം ടു കമ്മ്യൂണിക്കേറ്റ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് എ ഫേം ഒരു ഫേമിന്റെ സ്ട്രെങ്ത് എത്രമാത്രം ഉണ്ട് അതിന്റെ വീക്കായിട്ടുള്ള ഏരിയകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് റേഷ്യോ അനാലിസ്റ്റോട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ടു എനേബിൾ മാനേജിൻ ഡിസിഷൻ മേക്കിംഗ് റേഷ്യോ അനാലിസിന്റെ സഹായത്തോടെ നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇൻടർപ്രറ്റ് ചെയ്തിട്ട് മാനേജ്മെന്റിന് വിവിധങ്ങളായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതിന് അത് സഹായിക്കുകയും ചെയ്യുന്നു ഇനി നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ് യൂസസ് ഫോർ യൂട്ടിലിറ്റി ഓഫ് അക്കൗണ്ടിങ് റേഷ്യോ അല്ലെങ്കിൽ റേഷ്യോ അനാലിസിസ് റേഷ്യോ അനാലിസിന്റെ യൂസസ് എന്താണ് അഡ്വാൻറ്റേജസ് ചോദിച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് ചോദിച്ച് കഴിഞ്ഞാൽ ഒക്കെ നിങ്ങൾക്ക് താഴെ പറയുന്ന ആ പോയിന്റുകൾ എഴുതാവുന്നതാണ് റേഷ്യോ അനാലിസിസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ടൂൾ ഫോർ അനലൈസിംഗ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് നടത്തുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂൾ ആണ് റേഷ്യോ അനാലിസിസ് ഇറ്റ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ദി ഫിനാൻഷ്യൽ ഹെൽത്ത് ആൻഡ് ട്രെൻഡ് ഓഫ് എ ബിസിനസ് അപ്പോൾ ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഹെൽത്ത് എത്രമാത്രമുണ്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയൊക്കെ ഇത് റേഷ്യ അനാലിസിസ് സഹായിക്കുന്നുണ്ട് ഇത് യൂട്ടിലിറ്റി റേഷ്യോ അനാലിസിസ് മേ ബി യൂട്ടിലിറ്റി ഓഫ് റേഷ്യ അനാലിസിസ് മേ ബി എക്സ്പ്ലെയിൻഡ് അണ്ടർ ദി ഫോളോയിങ് ഹെഡ്സ് താഴെ പറയുന്ന പോയിന്റ്സുകൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം യൂട്ടിലിറ്റി ടു മാനേജ്മെന്റ് ഒന്നാമതായിട്ട് നമുക്ക് റേഷ്യോ അനാലിസിസ് കൊണ്ട് മാനേജ്മെന്റിനുള്ള യൂട്ടിലിറ്റി പ്രയോജനം എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുക റേഷ്യോ അനാലിസിസ് ഹെൽപ്സ് ദ മാനേജ്മെന്റിൻ താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം റേഷ്യോ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫോർമുലേറ്റിംഗ് ദ പോളിസീസ് പോളിസികൾക്ക് രൂപം കൊടുക്കുന്നതിന് വേണ്ടി ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ് ഭാവിയിലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി റേഷ്യോസ് ഉപയോഗിക്കാം ഡിസിഷൻ മേക്കിംഗ് റേഷ്യോ അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഉചിതമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതിന് മാനേജ്മെൻറ്റെ സഹായിക്കുന്നു നോയിങ് ദ ട്രെൻഡ്സ് ഓഫ് ബിസിനസ് ബിസിനസിന്റെ ട്രെൻഡ് എങ്ങനെയാണ് അത് ഫോർകാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നു മെഷറിങ് എഫിഷ്യൻസി ബിസിനസിന്റെ എഫിഷ്യൻസി എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി റേഷ്യോസ് ഉപയോഗിക്കുന്നു നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അക്കോണ്ടിങ് റിപ്പോർട്ട്സ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി റേഷ്യോ അനാലിസിസ് ഉപയോഗിക്കാം കൺട്രോളിംഗ് പർപ്പസിന് വേണ്ടിയും ഇന്റർഫേം ആൻഡ് ഇൻട്രാഫേം കമ്പാരിസൺ രണ്ട് സ്ഥാപനങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനും ഒരേ സ്ഥാപനത്തിലെ വിവിധ പീരീഡിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ ഫിഗേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയൊക്കെ എല്ലാം ഈ റേഷ്യോ അനാലിസിസ് ഉപയോഗിക്കുന്നത് അത് മാനേജ്മെന്റിനെ സഹായിക്കുന്നുണ്ട് ഇനി നമുക്ക് ഷെയർ ഹോൾഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും ഈ റേഷ്യോ അനാലിസിസ് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അക്കൗണ്ടിംഗ് റേഷ്യോസ് ദ പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് ഇൻ സെലക്ടി ബെസ്റ്റ് കമ്പനീസ് ടു ഇൻവെസ്റ്റ് ചെയ്ത് ഫണ്ട് ഇപ്പൊ നമുക്കൊരു കമ്പനിയിൽ ഷെയറുകൾ വാങ്ങാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ ആ കമ്പനിയിലെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് അതിന്റെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ സോൾവെൻസ് റേഷ്യൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വർത്താണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലെ അപ്പൊ പ്രോസ്പെക്ടീവായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള റേഷ്യോസ് ഹെൽപ്പിൾ ആണ് റേഷ്യോസ് എനേബിൾ ദ ഷെയർ ഹോൾഡേഴ്സ് ടു ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ആൻഡ് ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ഓഫ് ദി കമ്പനി ഇപ്പം നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിനും കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയാണ് ഫ്യൂച്ചറിലേക്ക് കമ്പനി എത്രമാത്രം പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു അടുത്തത് യൂട്ടിലിറ്റി ടു ക്രെഡിറ്റേഴ്സ് ആണ് ക്രെഡിറ്റേഴ്സിനെ അതുകൊണ്ടുള്ള പ്രയോജനം ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സ്ഥാപനം ക്യാഷ് കൊടുക്കാനുള്ള ആളുകളാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ക്രെഡിറ്റേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദി ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദി ഫേം അപ്പോൾ കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ അത് സ്ട്രോങ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ക്രെഡിറ്റേഴ്സ് അപ്പോൾ ലിക്വിഡിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനിയുടെ കടബാധ്യതകൾ അടച്ചു തീർക്കാനുള്ള കമ്പനിയുടെ കഴിവിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് ഉദ്ദേശിക്കുക അതായത് കമ്പനിയുടെ കടബാധ്യതകൾ അടച്ചു തീർക്കണമെങ്കിൽ കമ്പനിയുടെ കൈവശം ലിക്വിഡ് ലിക്വിഡായിട്ടുള്ള ക്യാഷ് അല്ലെങ്കിൽ ആയിട്ട് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന കറണ്ട് അസറ്റുകൾ ധാരാളം ഉണ്ടാകണം അല്ലേ അപ്പം അത്തരത്തിലുള്ള കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ അത് സ്ട്രോങ് ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടി ക്രെഡിറ്റേഴ്സിന് റേഷ്യോസ് ലിക്വിഡ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ടു നോ ദ ലിക്വിഡിറ്റി പൊസിഷൻ ഓർ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ പൊസിഷൻ ദ യൂസ് ലിക്വിഡിറ്റി റേഷ്യോസ് പറഞ്ഞ പോലെ ലിക്വിഡിറ്റി ആണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് തന്നെ യൂട്ടിലിറ്റി ടു ആണ് എംപ്ലോയീസിന് സ്ഥാപനത്തിലെ എംപ്ലോയീസിന് ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എംപ്ലോയീസ് വാണ്ട് ടു അസട്ടൈൻ ദ പ്രോഫിറ്റബിലിറ്റി ഫോർ ഡിമാൻഡിങ് വേജ് ഇൻക്രീസ് അപ്പോൾ എംപ്ലോയസിനെ സംബന്ധിച്ച് അവർക്ക് വേജസ് കൂടുതൽ കിട്ടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അല്ലേ അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റബിലിറ്റി അതിൻ്റെ ലാഭക്ഷമത കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് വേജ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് ഡിമാൻഡ് ചെയ്യാം അത്തരത്തിലുള്ള വേജ് ഇൻക്രീസ് ഡിമാൻഡ് ചെയ്യുന്നതിന് വേണ്ടി സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി അവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട് അല്ലേ അതിനുവേണ്ടി പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് അവർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നു തൻ ഗവൺമെന്റിന് ഇതുകൊണ്ട് യൂസസ് ഉണ്ട് ദ ഗവൺമെൻറ് യൂസസ് റേഷ്യോ അനാലിസിസ് ഫോർ സ്റ്റഡിങ് ദ കോസ്റ്റ് ഓഫ് ഇൻഡസ്ട്രീസ് അപ്പോൾ ഇൻഡസ്ട്രീസില് ഒരു വ്യവസായത്തിന് എത്രമാത്രം കോസ്റ്റ് ഉണ്ടാകുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട റേഷ്യോസ് ഈ ഗവൺമെൻറിന് പരിശോധിക്കാം ഓൺ ദി ബേസിസ് ഓഫ് ദി സ്റ്റഡി ദി ഗവൺമെന്റ് ക്യാൻ ഫോർമുലേറ്റ് വേരിയസ് പോളിസീസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യവസായങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയൽ പോളിസികൾ ഒക്കെ രൂപം കൊടുക്കുമ്പോൾ ഗവൺമെന്റിന് ഉചിതമായിട്ടുള്ള പോളിസികൾ ഫ്രെയിം ചെയ്യാം ഇത് ഞാൻ ഇംപ്ലിമെൻറ്റ് ദ പ്രൈസ് കൺട്രോൾ മെഷേഴ്സ് പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൈസ് കൺട്രോളിംഗ് മെക്കാനിസം ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട പോളിസികളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റിന് ഈ റേഷ്യോസ് സഹായിക്കുന്നുണ്ട് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ലിമിറ്റേഷൻസ് ഓഫ് റേഷ്യോസ് ആണ് റേഷ്യോസിന് അതിൻ്റെതായ ചില ലിമിറ്റേഷൻസ് ഉണ്ട് നോക്കുക അതിൽ അതിലൊന്നാമത്തത് ഇൻഹറൻ്റ് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് ആണ് അക്കൗണ്ടിങ്ങിന് അതിൻ്റെതായിട്ടുള്ള ചില പരിമിതികളുണ്ട് അല്ലേ അക്കൗണ്ടിങ്ങിൻ്റെ ചില റേഷ ചില പരിമിതികൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് നമുക്ക് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ പരിഗണിക്കുന്നില്ല ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ തുടങ്ങി അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻ അക്കൗണ്ടിങ് റേഷ്യോസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഇത്തരത്തിലുള്ള ലിമിറ്റേഷൻസിനും ആ റേഷ്യോസിനെ ബാധിക്കാറുണ്ട് അടുത്തത് നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ഇഗ്നേഡ് ആണ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് റേഷ്യോ അനാലിസിസ് ഇഗ്നേഴ്സ് നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് സച്ചാസ് മൊറൈൽ ആൻഡ് ലോയൽറ്റി ഓഫ് എംപ്ലോയീസ് എംപ്ലോയീസിന്റെ മൊറയിൽ ലോയൽറ്റി ഹ്യൂമൻ റിലേഷൻസ് അക്കൗണ്ടിങ്ങിൽ അതൊന്നും പരിഗണിക്കാത്തതുകൊണ്ട് തന്നെ റേഷ്യോസിനും അതിൻ്റെതായ ന്യൂനതകൾ വരുന്നു തൻ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ഇഗ്നേഡ് നമ്മൾ പറഞ്ഞ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ ഉദാഹരണത്തിന് ബാങ്ക് വോട്ട് ലൈക്ക് ടു നോ അബോട്ട് ദി ക്യാരക്ടർ ഓഫ് ദി ബോറോവർ ഇൻ അഡീഷൻ ടു ഹിസ് ഫിനാൻഷ്യൽ പൊസിഷൻ ഒരു ബോറോവറുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതുമായിട്ട് അതിനോടൊപ്പം തന്നെ ആ ബോറോവറുടെ ക്യാരക്ടറെ കൂട്ടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ കടം വാങ്ങിച്ച ക്യാഷ് അദ്ദേഹം തിരിച്ചടയ്ക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇഗ്നോർ ചെയ്യപ്പെടുന്നു അവഗണിക്കപ്പെടുന്നു നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ജഡ്ജ്മെൻറ്റ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുമ്പോൾ അത് തീരുമാനമെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൺക്ലൂഷന് വേണ്ടി കൺക്ലൂഷൻ അതിനുവേണ്ടി സഹായിക്കുന്നുണ്ട് പക്ഷേ റേഷ്യോ അത് തന്നെ കൺക്ലൂഷനാണെന്ന് നമുക്ക് കരുതാൻ വേണ്ടി സാധിക്കില്ല ഇറ്റ് ഇസ് ഓൺലി എ ടെക്നീക് ഫോർ മേക്കിംഗ് ജഡ്ജ്മെന്റ് ജഡ്ജ്മെന്റിനും സഹായിക്കുന്ന ഒരു ടെക്നീക്ക് മാത്രമാണ് ആ ഇൻ നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ജഡ്ജ്മെന്റ് നമ്മൾ അതിന്റെ ബേസിൽ നമ്മൾ തീരുമാനമെടുക്കണം തീരുമാനമെടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് റേഷ്യോസ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല തീരുമാനമെടുക്കുന്നതിനേക്ക് ഹെൽപ് ചെയ്യുന്നു റേഷ്യോസ് നമുക്ക് പറയാം ദ നീഡ് ഫോർ കമ്പാരിറ്റീവ് അനാലിസിസ് ആണ് അടുത്തത് എ സിംഗിൾ റേഷ്യോ വിൽ നോട്ട് ബി മച്ച് ഹെൽപ്പ് ഫുൾ എൻസ് ഇറ്റ് ഈസ് എസൻഷ്യൽ ടു കാൽക്കുലേറ്റ് എ നമ്പർ ഓഫ് റേഷ്യോസ് അപ്പോൾ ജസ്റ്റ് ഒരു റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ പലതരത്തിലുള്ള ഫിഗേഴ്സുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്തുകൊണ്ട് ഒരു കമ്പാരിറ്റീവ് പർപ്പസിന് വേണ്ടി നമ്മൾ അല്ലെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് റേഷ്യോസ് ഉപയോഗിക്കുമ്പോഴാണ് അത് മീനിങ് ഫുൾ ആകുന്നത് അപ്പോൾ ഡ്രോയിങ് കൺക്ലൂഷൻ സീരീസ് നെസോസിറ്റീവ് മേക്ക് എ കമ്പാരിറ്റീവ് അനാലിസിസ് ഓഫ് ഓൾ റിലേറ്റിംഗ് റേഷ്യോസും മറ്റ് റേഷ്യോസുമായിട്ടൊക്കെ ഇതിനെ കമ്പയർ ചെയ്തുകൊണ്ട് മനസ്സിലാക്കണം ദ ലാക്ക് ഓഫ് ആഡിക്കേറ്റ് സ്റ്റാൻഡേർഡ്സ് ആണ് അടുത്തത് കാൽക്കുലേറ്റഡ് റേഷ്യോസ് ആർ ടു ബി കമ്പയർഡ് വിത്ത് ദ സ്റ്റാൻഡേർഡ് റേഷ്യോസ് നമ്മൾ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടുള്ള റേഷ്യോ അത് ആഡിക്കേറ്റ് ആണോ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് റേഷ്യോസ് നമുക്ക് നേരത്തെ തന്നെ ഉണ്ടായിരിക്കണം ബട്ട് അൺഫോർച്ചുനെറ്റ്ലി ദർ ആർ നോ വെൽ അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് ഫോർ ഓൾ റേഷ്യോസ് വിച്ച് ക്യാൻ ബി അക്സെപ്റ്റഡ് ആസ് നോംസ് അപ്പോൾ ഇങ്ങനെ നോംസ് ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിരിക്കുന്ന അത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് റേഷ്യോസിന് അഭാവമുണ്ട് അത്തരത്തിലുള്ള വെൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഇല്ല എന്ന് തന്നെ പറയാം ദിസ് മേക്സ് ദ ഇന്റർപ്രിറ്റേഷൻ ഡിഫികൾട്ട് അങ്ങനെ വരുമ്പോൾ റേഷ്യോയുടെ ബേസിലുള്ള ഇന്റർപ്രിട്ടേഷൻ വ്യാഖ്യാനം അത് ബുദ്ധിമുട്ടാവുന്നു ഇനി അടുത്ത ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് വിൻഡോ ഡ്രസ്സിങ് ആണ് അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഈസിലി ബി വിൻഡോ ഡ്രസ്ഡ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന് അത് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കുന്ന ആളുകൾക്ക് അതിന് ഇമ്പ്രസീവ് ആവുന്ന രീതിയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ പെരുപ്പിച്ച് ചില കണക്കുകൾ കാണിക്കുന്നതിനാണ് വിൻഡോ ഡ്രസ്സിങ് എന്നൊക്കെ പറയുന്നത് ദിസ് ഇസ് ഡൺ ബൈ മാനിപ്പുലേറ്റിംഗ് അക്കൗണ്ട്സ് വിത്ത് എ വി ടു പ്രസൻറ്റ് എ ബെറ്റർ പിക്ചർ ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ ആക്ച്വലി ഇറ്റ് ഈസ് എങ്ങനെയാണോ ഉള്ളത് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷൻ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന വേണ്ടി അക്കൗണ്ട്സിൽ നമ്മൾ ചില മാനിപ്പുലേഷനൊക്കെ ചില കൃത്രിമങ്ങളൊക്കെ കാണിക്കുന്നതിനാണ് നമ്മൾ വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുക റേഷ്യോസ് കാൽക്കുലേറ്റഡ് ഫ്രം സച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് റിലേബിൾ പത്രത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് ആണെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് റേഷ്യോസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ റേഷ്യോസും റിലേബിൾ ആയിരിക്കില്ല ദൻ പ്രൈസ് ലെവൽ ചേഞ്ചസ് അതായത് ചേഞ്ചസ് ഇൻ പ്രൈസ് ലെവൽ മേ അഫക്റ്റ് ദ കമ്പയറബിലിറ്റി ഓഫ് റേഷ്യോസ് അപ്പോൾ ഡിഫറൻറ്റ് കാലഘട്ടങ്ങളിൽ നമ്മൾ എടുക്കുന്ന തയ്യാറാക്കുന്ന റേഷ്യോസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഓരോ കാലഘട്ടത്തിലെയും പ്രൈസ് ലെവൽ ചേഞ്ചസ് പ്രൈസിലുണ്ടാകുന്ന ഇൻഫ്ലേഷണറി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ പരിഗണിക്കാതിരുകഴിഞ്ഞാൽ റേഷ്യോ അനാലിസിസ് അത് മീനിങ് ഫുൾ ആവുകയില്ല ഇപ്പം ഇത്രയും ലിമിറ്റേഷൻസ് ഒക്കെയാണ് നമുക്ക് റേഷ്യോ അനാലിസിൻ്റെ പരിമിതികളായിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നത് ഇനി അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള റേഷ്യോസ് അതിൻ്റെ കാൽക്കുലേഷൻസ് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങും നമുക്കറിയാം റേഷ്യോസിന് ലിക്വിഡിറ്റി റേഷ്യോസിനും ഷോർട്ട് ടേം ടൈം എന്നും പിന്നെ സോൾവെൻസ് ലോങ് ടേം സോൾവെൻസ് റേഷ്യോ എന്നും ടേൺ ഓവർ ആക്ടിവി ടേൺ ഓവർ ഓർ ആക്ടിവിറ്റി റേഷ്യോസിനും പ്രോഫിറ്റബിലിറ്റി റേഷ്യോസും പിന്നെ അതിൻ്റെ കീഴിൽ വളരെ പ്രധാനപ്പെട്ട കുറേ റേഷ്യോസെല്ലാം നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാനും അതിൻ്റെ ഫോർമുല മനസ്സിലാക്കുകയും അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന വിവിധങ്ങളായുള്ള രീതികൾ നമുക്ക് പരിചയപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ് മുതൽ നന്നായിട്ട് പഠിച്ചു തുടങ്ങാം അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നുവരണമെങ്കിൽ വീഡിയോ ഒന്ന് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്കിനി മറ്റൊരു ക്ലാസ് വീണ്ടും കാണാം താങ്ക്